അച്ചോ ചോയ് അച്ചോ, എണീക്ക്, വരുണ്ട അമ്മയുടെ കൂടെ. ആ എന്നാ എണീക്ക്. എനി മൂത്രച്ച എന്താ പല്ലേച്ച വേസ്റ്റ് തേച്ചിട്ടുണ്ട് കേട്ടോ. അച്ചോ കൈ കഴുകിയോ? ഓ ഇതാ ദോശ. ഇതൊന്നും മതി, ഒരു ദോശ മതിയോ? മതി. ആ പുറത്തുനിന്ന് വല്ലതും വാങ്ങാച്ചിട്ടാ? അല്ല. ആ ശരി. അച്ചോ നമ്മുടെ ചെമ്പരത്തിയിൽ കുയിലി ഇരിക്കുന്നുണ്ട്, അതാ ഇരിക്കുന്നുണ്ട്. കണ്ടോ അച്ഛൻ ഉണ്ടാക്കുന്നത്? അതിൻ്റെ കണ്ണ് ചോ ആ താഴത്തെ കൊമ്പിൽ അതിൻ്റെ കണ്ണ് ചുവപ്പ് കളറാ. പറഞ്ഞു പറഞ്ഞില്ല അല്ലേ? എടെ അത് പപ്പായേൻ്റെ തണ്ടാ, അതന്നെ ഇത് പറഞ്ഞുപോയി. എവിടാ ഇല്ല? ആ ഉണ്ടായിരുന്നല്ലേ, പറന്നു പറന്നു പോയില്ല, അവിടെ ഉണ്ട്. ഒറ്റക്ക് തേക്കണം, ഒറ്റക്ക് കുളിക്കണം. എപ്പോ കുളിക്കും? നാളെ ഒറ്റയ്ക്ക് കുളിക്കോ? വെറുതെ പറയാട്ടാ, അവന് എട്ടാം ക്ലാസ് വരെ അവനെ ഞാൻ കുളിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ കുളിക്കാൻ പോവാ, ഞങ്ങൾ കുളിച്ച് കുട്ടപ്പനായിട്ട് വരാം അല്ലേ. തലമുള്ളി തോർത്തിട്ടാ നമ്മുടെ അച്ചൂട്ടി ഇതേ കുളിച്ച് കുട്ടപ്പനായി. അപ്പൊ തല ശരിക്ക് തോർത്തിയിട്ടില്ല, അപ്പൊ അത് തോർത്തി കൊടുക്കാണ്. ഓക്കെ, മുടി നോക്ക്, എന്താ മുള്ളം പന്നിയാ. എന്താ ഡ്രസ് എടുത്തരാം നെയ് ബനിയനിട്ടോ. ഇനി ഞാൻ റെഡി ആവണ്ടേ, എന്നാ ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ. അതിട്ടോ ശരിയാക്കിട്ട് ബട്ടണിട്ടായിരുന്നില്ലേ, ഇതിങ്ങനെ എങ്ങനെ ശരിയാക്കണം. ഞാൻ റെഡി ആട്ടെ. ഞാനേ ഞാനിപ്പോ അത് ഓഫീസിൽ പോയാൻ റെഡിയൊക്കെ ആയിട്ടാ. നമ്മുടെ അച്ചൂട്ടി നമ്മളെ കൂടെ വരുന്നുണ്ട്, അവനവിടെ ഫോണിൽ എന്തോ കഥ കണ്ടോണ്ടിരിക്കാണ്. അച്ഛൻ വാ മുടി ജീവിതരാ. അപ്പൊ അവനെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് കുട്ടപ്പനാക്കി എടുക്കട്ടെ. അവന്റെ മുടി കളർ ചെയ്തതാണ് സ്കൂൾ അടച്ച സമയത്ത്. ഇപ്പൊ അത് കുറച്ചിങ്ങനെ ഒന്ന് മങ്ങിന്നല്ലാതെ അത് പോയിട്ടൊന്നുമില്ല. ഇപ്പൊ പറ്റുകയാണെങ്കിൽ ഇന്ന് മുടി വെട്ടണം, നല്ല വളർന്നിട്ടുണ്ട് ഇപ്പൊ മുടി. അവന് മുടിയൊക്കെ വേഗം വളരും കേട്ടോ. എന്താ കളർ ചെയ്തത് നിക്കണത്? എന്താ ബ്രൗൺ ഒരു ചന്ദനം കൂടി. പെർമനന്റ് ആണെങ്കിൽ പോവില്ല അല്ലേ? എപ്പോഴും മുടി വേണമെങ്കിലും പോകും, അല്ലാതെ പോവില്ലല്ലോ. അങ്ങനെ അവനെയും കുട്ടപ്പനാക്കി ഇനി പതുക്കെ ഇറങ്ങാൻ നോക്കാം. പോവാന്ന്? ആ ഓക്കെ. അതെ പോവാ. മഴയാണ്, അപ്പൊ അച്ചൂട്ടിയുടെ അടുത്തൊരു കാലം കൂടെ ഉണ്ട് കേട്ടാ. ഈ കട പണ്ട് ഇങ്ങനത്തെ ഒരു കട നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മുടെ സ്വന്തം അല്ല, ഇത് ഓഫീസിലെ ഒരു ഏട്ടൻ്റെ ആണ്. അതായത് അവര് ബസ്സിൽ പോണ കാരണം എൻ്റെ കട എടുത്തിട്ട് പോയതാണ്. അപ്പൊ ഈ കട എൻ്റെ കയ്യിലും ആയി. അപ്പൊ ഇവന് കാലം കൂടെ ഭയങ്കര ഇഷ്ടമാണ്, അതും കൊണ്ടാണ് അവൻ നടക്കുന്നത് കേട്ടോ. മഴയാണ്, അതുകൊണ്ട് കാലം കൂടെ ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ട് കേട്ടോ. അത് നടക്കാൻ വലിയ കടയല്ലേ, അതുകൊണ്ട് രണ്ട് കട വേണ്ട, ഒരു കട മതി. ഞങ്ങൾ നടന്ന ഒരു കടയുടെ അവിടെ എത്തിയിട്ടാ. അപ്പോൾ ഒരു നായ്ക്കുട്ടി ഞങ്ങളുടെ ഒപ്പം കൂടിയിരിക്കുകയാണ്. ആ നായ്ക്കുട്ടിയാണെങ്കിൽ ഇതുണ്ടോ ഇതുണ്ടോ, ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല, എന്നെ കാണാനില്ലായിരുന്നു കേട്ടോ. ഇതുണ്ടോ ഞങ്ങളുടെ ഒപ്പം നടക്കുന്നത്.
കണ്ടത് ഓടിക്കൊണ്ട് വന്നതാണ്. അച്ചൂസിന്റെ പുറത്തേക്ക് ചാടി കേറി, പക്ഷെ ചളിയല്ലേ. അതുകൊണ്ട് ഇപ്പൊ നല്ല അഞ്ചനോട് കൂടി നടത്തിയിട്ട് അങ്ങനെ പുറകില് ഇവിടെ പോയി അവിടെ ഇരുന്നു. ഞങ്ങൾ മെല്ലെ മുങ്ങട്ടെ, മേത്തേക്ക് ചാടി കയറാണ്. വരുന്നുണ്ടോ? വേണ്ട, അവള് ഞങ്ങളെ പെണ്ണായ കേട്ടോ, ഞങ്ങളെ വിടാനൊരു ഉദ്ദേശമില്ല. വരുന്നുണ്ട്, പക്ഷെ കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ കയ്യിൽ ഞാൻ ചോറ് പോലും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങള് മെല്ലെ മുങ്ങാണ്. അകളിയിലുള്ള ഒരു ബേക്കറിയിൽ കയറിയിരിക്കുക കേട്ടോ. അച്ചുത മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു മുട്ട വജി ഉണ്ടോ? ഇന്നൊരു മുട്ട വജി വാങ്ങി. എന്തായാലും ഓഫീസിൽ എൻ്റെ കൂടെ വന്നിരുന്ന് വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ കഴിച്ചുകൊണ്ട് ഇരുന്നോളും. പിന്നെ ഇതിന്ന് രണ്ട് കപ്പ് കേക്കും. എന്താ നാൽപ്പത്തഞ്ചാ? എൻ്റെ കൂടെ വന്നിരുന്ന് ബോറടിച്ചപ്പോൾ അവൻ്റെ സിനിമ കണ്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അച്ചൂസിന് ഉച്ചക്ക് നമ്മൾ കഴിക്കാൻ വാങ്ങിയിരിക്കുന്നത് ബിരിയാണി ആട്ടോ. അവിടെ തലശ്ശേരി പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ഒരു ബിരിയാണി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഒരു ബിരിയാണി വാങ്ങിയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ദേ സിനിമയൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അച്ചൂട്ടി ബോറടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരു പേപ്പറും പേനയും എടുത്ത് കൊടുത്തു. അപ്പം ഞാൻ അതിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീ വരച്ച ചിത്രം ഇവിടെ, ഒരു ചിത്രം ഇവിടെ വരച്ചത്? മേഘവും സൂര്യനും ഇത് മൂന്ന് പക്ഷികള്, മരം, തേനീച്ചക്കൂടി. തേനീച്ചക്കൂടും ഉണ്ടാ? തേനീച്ച ഉണ്ടാ? അതാണ് തേനീച്ചക്കിളിക്കൂട്. ഇത് കുളത്തിന്റെ നടുവിൽ ഒരു പുലിപ്പരപ്പും വേറൊരു ചെറിയ ചെറിയ കുളം. ഒരാള് വീടിന്റെ മുറ്റത്ത് ഇരിക്ക. പൂക്കള്, പുല്ല്, അതൊക്കെ. ഭാവന സൂപ്പർ. ഞാനും അച്ചൂസും കൂടി വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു അച്ചൂസിൻ്റെ ഇത്ര ഈ വൈകുന്നേരം 5 മണി വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇന്ന് പുറത്തുനിന്നൊന്നും വാങ്ങില്ല കേട്ടോ. അപ്പം എന്നാൽ വീട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ എന്താ, ഇനി വീട്ടിൽ പോവുക, ഭക്ഷണം കുറച്ച് നേരം കളിക്കുക, പിന്നെ കുറച്ച് പഠിക്കുക, പിന്നെ കിടന്നു പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് വേറെ വിശേഷങ്ങൾ. അല്ലാത്തത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് അതുവരേക്കുള്ള വീഡിയോ ഇനി എടുക്കണില്ല കേട്ടോ. അപ്പം ഇതന്നെ കുറച്ച് ലോങ് ആയി കാണുമെന്ന് വിചാരിക്കണം അല്ലേ. അപ്പം ഇനി ഞങ്ങൾ ഇറങ്ങണം. ഇവൻ കുറേ നേരം ഓഫീസിൽ ഫോണൊക്കെ കണ്ടിട്ടിരുന്നു കേട്ടോ. ബോറടിച്ചപ്പോൾ ഒരു സിനിമ കണ്ടു, പിന്നെ കുറച്ച് നേരം ഫോണിൽ കഥകൾ കണ്ടു, കുറച്ച് ചിത്രം വരച്ചു എഴുതി, അങ്ങനെയൊക്കെ വൈകുന്നേരം ആക്കിയത്. അപ്പം എന്നാൽ വേറെ വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. ബൈ ബൈ.